വെൽക്കം ബാക്ക് ടു ഗുരുല ഗെയിമിംഗ്. അപ്പോൾ ഞാൻ നിങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ തുടർന്ന് കാണിച്ചു തരാൻ പോയാണ്. സോ ആദ്യം നമ്മൾ ചാനലിൽ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കണം. അത് ഞാൻ ആദ്യം എടുത്തരാം. കൈ സോ ഗൈസ് നമ്മൾ ഇത് കേൾക്കണം, കൈ മാസ്ക്. സോ ഇത് കേൾക്കണം, കൈൻ മാസ്റ്റർ വീഡിയോ എഡിറ്റർ ആൻഡ് മേക്കർ. അത് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്നിട്ട് പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ കേട്ടോ. യൂട്യൂബ് സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോ അവിടെ വന്നു. യൂട്യൂബ് സ്റ്റുഡിയോ അതിനാടിയോ സ്റ്റുഡിയോ എന്താ ആ യൂട്യൂബ് സ്റ്റുഡിയോ. ഇത് കേട്ടോ. എന്നിട്ട് ഇത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോസിനും പിന്നെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ അറിയാൻ പറ്റും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അഡോ എക്സ്പ്രസ് കേട്ടോ. അഡോബ് എക്സ്പ്രസ് ഇത് കേട്ടണം ഗൈസ്. എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ എന്താ തമ്മിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയുള്ളതെന്ന് നോക്കാം. സോ ഇത്രയും കഴിഞ്ഞു. ഓ, ഒരു കാര്യം കൂടി മറന്നുപോയി. നിങ്ങൾക്ക് റെക്കോർഡർ അടിക്കാം. റെക്കോർഡർ ഇവിടെ റെക്കോർഡർ ഇടുക. റെക്കോർഡർ നിങ്ങൾക്ക് റെക്കോർഡർ വേണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെക്കോർഡർ എടുക്കുക. സോ റെക്കോർഡർ സോ ഗൈസ് ഞാൻ റെക്കോർഡറും എടുക്കട്ടെ ഇവിടെ. സോ ഗൈസ് നമ്മൾ എന്താ ചെയ്തെടുത്തിട്ടുണ്ട് റെക്കോർഡർ. ഞാൻ ഉപയോഗിക്കുന്ന റെക്കോർഡർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ റെക്കോർഡർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും, പ്രശ്നമില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇഷ്ടമുള്ള റെക്കോർഡർ എടുക്കുള്ളൂ. സോ ഗൈസ് അത് കഴിഞ്ഞ ഇത് നമ്മൾ ഈ റെക്കോർഡർ വെച്ചാൽ വീഡിയോ എടുക്കണ്ടേ. ഇത് ഈ ആപ്പ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാം. ആ നമ്മൾ വീഡിയോയിൽ ഇന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കും, റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈൻ മാസ്റ്ററിൽ ഇപ്പം കാണിച്ചു തരാം. കൈൻ മാസ്റ്ററിൽ പോയിട്ട് സോ ഗൈസ് ദി കൈൻ മാസ്റ്ററിൽ പോണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്, നമുക്ക് ക്രിയേറ്റ് ന്യൂ നിൽക്കണം. എന്നിട്ട് പോകണം. നമ്മൾ ടിക്ടോക്കാണോ ഇൻസ്റ്റാഗ്രാമാണോ യൂട്യൂബാണോ അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ യൂട്യൂബ് ഏതാ യൂട്യൂബ് വെക്കണം. അതിൻ്റെ ഒരു ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ് ഇങ്ങനെ ആപ്പ് എടുത്തിട്ട് നമ്മളിപ്പോൾ വെച്ചതൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊരു സാധനം ഉണ്ടാക്കുക. ഇത് എക്സൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്ന സാധനമുണ്ട്. സോ ഇത് കളയാം, എന്തായാലും നിങ്ങൾക്കറിയാലോ. പിന്നെ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തമ്മിൽ ഉണ്ടാക്കണം. അപ്പോൾ അഡോബ് എക്സ്പ്രസ്സിൽ പോവുക. ഇവിടെ ഞാൻ എൻ്റെ തമ്മിൽ ഉണ്ടാക്കണതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക, ഇതിൽ യൂട്യൂബ് എടുക്കുക. എന്നുവെച്ചാൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ ആണോ ഇൻസ്റ്റാഗ്രാമോ പ്രശ്നമില്ല, യൂട്യൂബ് എടുക്കണം. ഇതേ അവിടെ കൊടുത്തിട്ടുണ്ട് സൈൻ യൂട്യൂബ് തമ്മിൽസ്, അത് നിൽക്കുക. എന്നിട്ട് ഞാൻ പുതിയ തമ്മിലൊന്നും ഉണ്ടാക്കുമൊന്നുമില്ല, പക്ഷേ ദേ എന്നാൽ നമുക്ക് ഉണ്ടാക്കുക ഒരു തമ്മിൽ ഇങ്ങനെ കാണിച്ചു തരും. സോ ഗൈസ് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദേ വരും ടാപ്പ് ടു എഡിറ്റ്. നമുക്കിത് ഡിലീറ്റ് ചെയ്ത ആവശ്യമില്ല. അണ്ട് നമുക്ക് അതേ ബാക്ക് ആനിമേഷൻസ് ഉണ്ട്, റീസൈസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. കളേഴ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ഇങ്ങനെ എടുക്കുക. ഇങ്ങനത്തെ ഒരു പിങ്ക് കൈൻഡ് ഓഫ് കളർ അങ്ങനത്തെ ഇഷ്ടമുള്ളതെടുത്തോ. പക്ഷെ ഞാൻ ഈ കളർ എടുക്കണം. എന്നിട്ട് ഇതല്ലല്ലോ, അതെ ഇതെടുക്കുക. ഈ കളർ ആയത് ഇതെടുക്കണെയാണ്. ഇനി നമുക്ക് ലേ ഔട്ട് എടുക്കുക. എനിക്ക് വളരെ ബോർഡർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, കുറേ
ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യും, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യും കറണ്ട് അടിക്കും. ഗൈസ് തുമ്മിയതാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെന്തെയ്യണമെന്ന് വെച്ചാൽ അയ്യോ ഞാനിപ്പോൾ വീഡിയോ. സോ ഗൈസ് ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേ ഔട്ട് എടുക്കുക, കളർ ചെയ്യുക. ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റക് നമ്മൾ പക്ഷേ ബ്ലാക്ക് വെച്ച പോണ്. പിന്നെ ഇത് വേറെ കാര്യത്തിൽ അതൊന്നും നമ്മൾ ചെയ്യണ്ട. പിന്നെ ആഡിൽ പോവാ ടെക്സ്റ്റ് ഡിസൈൻസ്. അങ്ങനെ ഞാൻ ടെക്സ്റ്റ് എടുക്കുകയാണ്. സോ എന്നെ ടെക്സ്റ്റ് അടിക്കുക. ഇത് എൻ്റെ ഈ ഈ വീഡിയോയുടെ തമ്മിലാട്ടോ ഞാനിപ്പോൾ ഇടിച്ചാണ്. ഹൗ ടു മേക്ക് എ ചാനൽ CHE. അയ്യോ ഞാൻ ചാനൽ അടിച്ചിട്ട് വരും, എനിക്ക് പണിയാണ്. സോ ഗൈസ് ഇങ്ങനെ നെക്കിയിട്ടുണ്ട്, നമുക്കിത് നെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് അടിക്കുക, അത് റെക്കമെൻഡ്സ് അടിക്കുക, കളർ അടിക്കുക, നമുക്ക് ടെക്സ്റ്റ് എന്തുപടി അടിക്കുക, കളറൊക്കെ അടിക്കാൻ പറ്റും ഗൈസ്. സോ അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഇതൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനെയാക്കാം. ഇവിടെ കുറേ ഉണ്ട്, 100 ടെക്സ്റ്റ് ലൈൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതെടുക്കണം. സോ ഇതെടുക്കുക, എന്നിട്ട് നമ്മൾ സൈസ് ഇങ്ങനെ വലുതാക്കുക. എന്നെ ഞാൻ ഇപ്പം ചെയ്ത് ഹൗ ടു മേക്ക് എ ചാനൽ അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ എന്താ ഇതെടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. അപ്പം ഞാൻ എടുക്കുന്നത് ആസ്ട്രോനോട്ടാണ്, അല്ലെങ്കിൽ സ്പേസിലുള്ളതാണ്, രണ്ടിലൊന്നും പ്രശ്നമില്ല. സോ ഇങ്ങനെ ലൈറ്റ് അടിക്കുക, അപ്പോൾ വേറെ നല്ല പൊളി പിക്ചറൊക്കെ വരും. അപ്പം ഞാൻ എന്തേ ഇതെടുക്കണതാണ്, എനിക്കിതെടുക്കുക. എന്നുവെച്ചേക്കാളും പൊളിയാണ്, സെയിമായിട്ട് ഫിറ്റൊക്കെ ആവുന്നുണ്ട്. സോ ഗൈസ് ദേ ഇവിടെ ഇത് വെക്കുക. ഇത് നമുക്ക് ഇങ്ങനെ സൂമൊക്കെ ചെയ്യാം, ഇങ്ങനെ നമുക്ക് ചെറുതാക്കാം എന്നിട്ട് ചെയ്യുക. ഓക്കെ സോ ഗൈസ് കഴിഞ്ഞു, ഒരു ലോഗോ ഉണ്ടാക്കി. ഇനി ഈ ലോഗോ നമുക്ക് പ്രിപ്പയർ യുവർ ഫയൽ അത് വെക്കുക. ഈ സാധനം ചെയ്ത് പക്ഷെ നമ്മൾ ഷെയറൊന്നും ചെയ്യാമുള്ള ഇത് നിൽക്കുക. ഞാൻ ഇത് കാണിക്കുന്നത് അത് നിൽക്കിയിട്ട് എന്നാൽ നമ്മളെ ഫയൽ പ്രിപ്പയർ ആവും. അപ്പോൾ ഗായ്സ് ഇനി നമുക്കെന്താ വെച്ചാൽ ഈ വീഡിയോ ഒന്ന് നമുക്കിങ്ങനെ അറിയാം, ഇങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകണം. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ വീഡിയോയിൽ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, തെറ്റി പോയി അവിടെ. എന്നിട്ടോ സോ ഗൈസ് ഇത് ഷോർട്സ് ആണ്. നമുക്കിതേ ഈ വീഡിയോ എടുക്കുക. ഇതേ ഇത് ഞാൻ ഒരു തമ്മിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി തമ്മി ഇതിലേക്ക് പോവാ. ഏ നമ്മൾ ഈ തമ്മിയിൽ ഉണ്ടാക്കിയതുണ്ടാവും. സോ ഗൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ശരിക്കും ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കുള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തമ്മിയിൽ ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ നെക്കിയാൽ മതി, അപ്പോൾ ആ തമ്മിയിൽ വരും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഡണ്ണ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റൊക്കെ മാറ്റാൻ പറ്റും. എന്നിട്ട് സേവ് വെക്കണം ഇവിടെ. ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ്, സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.